ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ഫാസിൽ ഫ്രം ഏദൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. സോ കറൻ്റ്ലി ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഷ്കൻ മെഡിക്കൽ അക്കാദമിയുടെ ക്ലിനിക്കൽ കോമ്പൗണ്ടിലാണ്. എൻ്റെ കൂടെ ഈ വർഷത്തെ ബാച്ചിലെ ഏറ്റവും മിടുക്കരായ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന ആസ്പയറിംഗ് ഡോക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ്, അതായത് ടാഷ്കൻ മെഡിക്കൽ അക്കാദമിയിലെ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ഹായ് എവരിവൺ, ഹൗ യു ഫീലിംഗ്? ഓൾ ഗുഡ് റൈറ്റ്? ഓക്കെ. Can you please explain what's about the experience and all regarding the Tashkent Medical Academy? എൻ്റെ പേര് ബിനു റഹ്മാ, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നേരം തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം പറയാൻ പറ്റില്ല, അത്രക്കും അടിപൊളിയാണ്. ക്ലിനിക്സ് ആയാലും കോളേജ് ആയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറേ അധികമാണ്. പിന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യം സാറ് പറഞ്ഞ പോലെ നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. ഏജൻസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടാവുന്ന നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ നീറ്റ് എക്സാമിൻ്റെ മാർക്കും അതുപോലെ തന്നെ അവരുടെ ഹയർ സെക്കൻഡറി എക്സാമിലെ മാർക്ക് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ സ്കോളർഷിപ്പ് ഈ ഇയറിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ കൂടെ അത് കരസ്ഥരായ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഹലോ, എൻ്റെ പേര് ജൂലിയ, ഞാൻ മസ്കറ്റിൽ നിന്നാണ് വരുന്നത്. ആക്ച്വലി ഇവിടെ വന്നതും സ്കോളർഷിപ്പ് കിട്ടിയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതൻസ് ഏജൻസി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇത്രയും സഹായിച്ച് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചതിനും ഒരുപാട് നന്ദി. ആൻഡ് ഇവിടുത്തെ ക്ലിനിക്സ് ആയാലും പ്രാക്ടിക്കൽ ഇവിടുത്തെ ഏരിയാസ് ആയാലും ഭയങ്കര വാസ്റ്റാണ്. അക്കാഡമി എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടതിനേക്കാളും ഒരുപാട് നല്ല പ്ലേസ്. ആൻഡ് അതുപോലെ തന്നെ ഏജൻസി ആയാലും വന്ന സമയം തൊട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഹായ്, ഐ എം അശ്വിനി. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഒരുപാട് ഇഷ്ടമായി. പിന്നെ നമുക്ക് എക്സ്പെഷ്യലി ഇവിടുത്തെ സ്കോളർഷിപ്പിൻ്റെ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ഏതൻസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു ഫോർ ഏതൻസ്. ഐ എം ഗ്ലാഡ്ലി, ഐ എം സോ ഹാപ്പി. ഹായ്, എൻ്റെ പേര് നിഷ്വ ഫാത്തിമ, ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്കോളർഷിപ്പ് തന്നെ ഏതൻസിൻ്റെ വകയായിരുന്നു സ്കോളർഷിപ്പ്. ഇത്രയും വലിയ സ്കോളർഷിപ്പ് കിട്ടുന്നതിനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലിനിക്കൽസ് ആയിക്കോട്ടെ, ക്യാമ്പസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ മനോഹരമാണ്. ഹായ്, എൻ്റെ പേര് ഫാത്തിമ ഹനാൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ക്ലിനിക്കൽസും ക്യാമ്പസൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നാട്ടിലെ എം ബി ബി എസ് എടുക്കണോ അത് അബ്രോഡ് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ആ സമയത്ത് ഒരു ഏതൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അബ്രോഡ് എം ബി ബി എസ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്ലിനിക്കൽസ് ആവട്ടെ, ഹോസ്റ്റൽ ക്യാമ്പസ് ആവട്ടെ, യൂണിവേഴ്സിറ്റി ആവട്ടെ, എല്ലാം നല്ല ആംബിയൻസും നല്ലൊരു എക്സ്പോഷറുമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഏതൻസ്. എൻ്റെ പേര് ഫാത്തിമത്തുൽ ഫിസ്മി, ഞാൻ കോഴിക്കോട് നിന്ന് ഇരുന്ന്. പിന്നെ ഇവിടുത്തെ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത്രയും ഇവിടുത്തെ ക്ലിനിക്സ് കാര്യങ്ങൾ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് ഏതൻസിൻ്റെ അടുത്താണ്. താങ്ക് യു. ഹായ്, ഞാൻ ഫാത്തിമ ഷഹാന, മലപ്പുറത്തു നിന്ന് വരുന്നു. ഞാൻ ഹോസ്റ്റലിലൊക്കെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നില്ല ഹോസ്റ്റലൊക്കെ ഇത്ര വാസ്റ്റായി കിടക്കും. കോമ്പൗണ്ട് തന്നെ ഒരുപാടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റലൊന്നും ഇങ്ങനെയല്ല. പിന്നെ പുറത്തൊക്കെ പോകുവാണെങ്കിൽ തന്നെ എത്ര രാത്രിയാണെങ്കിലും ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 10 o'clock ആണ്. അവർ അവിടെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ നല്ല സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ആയി നല്ല നല്ല ഫ്രണ്ട്സാണ്. റൂംസൊക്കെ നല്ല അടിപൊളിയാണ്, സെറ്റാണ്.